ആത്മീയ താന്ത്രിക മാന്ത്രിക ജ്യോതിഷ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഈ ചാനലിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. ജീവിത വിജയത്തിനും ഉയർച്ചയ്ക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം. എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2020 നവംബർ മാസം 20-ാം തീയതി വ്യാഴം അതിൻ്റെ സ്വക്ഷേത്രമായിരിക്കുന്ന ധനുരാശിയിൽ നിന്നും മകരം രാശിയിലേക്ക് ചാരവശാൽ ഗ്രഹചാരം എന്ന് പറയുന്ന മാറ്റം സംഭവിക്കുകയാണ്. അപ്പോൾ ഈ വ്യാഴത്തിൻ്റെ മാറ്റം കൊണ്ട് ആർക്കൊക്കെയാണ് അനുകൂല ഫലങ്ങൾ വരിക, ആർക്കൊക്കെയാണ് ദോഷഫലങ്ങൾ വരിക, ഇതിനെക്കുറിച്ച് വിശദമായൊരു വീഡിയോ നമ്മൾ മുൻകാലങ്ങളിൽ ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ പോസ്റ്റ് ചെയ്യണം എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഇതിനകത്ത് ഈ വ്യാഴമാറ്റം കൊണ്ട് രാജയോഗം ഭവിക്കാവുന്ന രീതിയിലുള്ള അനുഭവങ്ങൾ കിട്ടുന്ന നക്ഷത്രക്കാർ, വളരെയധികം ഗുണം ഏറ്റവും കൂടുതൽ കിട്ടാൻ സാധ്യതയുള്ള നക്ഷത്രക്കാർ. ഈ വ്യാഴം എന്ന് പറയുന്ന ഗ്രഹത്തിന് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ 2, 5, 7, 9, 11 ഈ രാശികളിലേക്ക് സംക്രമിക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ അനുകൂലമായ ഗുണങ്ങൾ കിട്ടുക. അപ്പോൾ ഈ രാശികളിലുള്ള നക്ഷത്രക്കാർക്കും ഈ വളരെയധികം ഗുണഫലങ്ങൾ കിട്ടുമെന്നുള്ളതിന് സംശയമില്ല. അത് ഈ എടവക്കൂറിപ്പെടുന്ന കാർത്തിക മുക്കാല്, രോഹിണി, മകയിരം, അര, അതുപോലെ കർക്കിടക കൂറിപ്പെടുന്ന പുണർതം കാല്, പൂയം, ആയില്യം, കന്നി കൂറിപ്പെടുന്ന ഉത്രത്തി മുക്കാല്, അത്തം, ചിത്തിര, അര, ധനു കൂറിപ്പെടുന്ന മൂലം, പൂരാളം, ഉത്രാളത്തിക്കാല്, മീനക്കൂറിപ്പെടുന്ന പൂരുട്ടാതിക്കാല്, ഉത്രട്ടാതി, രേവതി, ഇത്രയും നക്ഷത്രക്കാർക്ക് വളരെയധികം അനുകൂലമായ ഒരു സ്ഥിതിയായിരിക്കും ഈ വ്യാഴമാറ്റം കൊണ്ടുണ്ടാകുന്നതെന്നുള്ളതിന് സംശയമില്ല. ഇവർക്ക് ഈ മുൻകാലങ്ങളിൽ അനുഭവപ്പെട്ടിരുന്ന പല തടസ്സങ്ങൾക്കും പരിഹാരം ഉണ്ടാവും. വ്യാഴം സർവ്വഗുണങ്ങളും ഇവർക്ക് നൽകും. ധനനേട്ടം, ഭൂമിലാഭം, ദ്രവ്യലാഭം മുതലായവയെല്ലാം ഇവർക്കുണ്ടാവും. പുതിയ സംരംഭങ്ങളൊക്കെ വിജയത്തിലെത്താനുള്ള സാധ്യതയുണ്ടാവും. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്കും പഠനത്തിൽ നേട്ടവും മത്സരങ്ങളിലൊക്കെ വിജയവും ഉണ്ടാകുന്ന കാര്യമായിരിക്കും. ധനപരമായിട്ടും ഇവർക്ക് വളരെ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. തൊഴിൽ രംഗത്ത് അപ്രതീക്ഷിതമായിട്ടുള്ള പുരോഗതി ദൃശ്യമാകും. അതുപോലെ തന്നെ വ്യാപാര ലാഭം വർദ്ധിക്കും. ആഗ്രഹങ്ങളൊക്കെ ഉള്ളത് സഫലമാകുന്ന ഒരു കാലമായിരിക്കും. ഭാഗ്യാനുഭവങ്ങളും ഇവർക്ക് വർദ്ധിക്കും. നഷ്ടമായി എന്ന് കരുതിയ ധനം തിരികെ ലഭിക്കാനുള്ള സാധ്യതയും ഇവർക്കുണ്ട്. ഭൂമി, ഗ്രഹം മുതലായവ അനുഭവത്തിൽ വരാനുള്ള സാധ്യതയും ഉണ്ടാവും. പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും വളരെയധികം അനുകൂലമായിരിക്കും. അവർക്ക് അംഗീകാരങ്ങൾ, അതുപോലെ ഇലക്ഷൻ മുതലായവയിലൊക്കെയുള്ള വിജയങ്ങൾ, ഇതൊക്കെ കിട്ടുന്നതിന് സാധ്യതയുണ്ടാവും. കുടുംബസ്ഥർക്കാണെങ്കിൽ കുടുംബസുഖം വളരെയധികം വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ടാവും. ദമ്പതിമാർ തമ്മിലുള്ള ആ ഒരു സ്വരച്ചേർച്ചയും കാര്യങ്ങളും ഒക്കെ കൂടുതലായിട്ട് ലഭിക്കുകയും ചെയ്യും. അവിവാഹിതരായിരിക്കുന്നവർക്ക് വിവാഹത്തിനുള്ള ഭാഗ്യവും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഭൂമി ക്രയവിക്രയങ്ങൾക്കായിട്ട് കാത്തിരിക്കുന്നവർക്ക് അതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവാം. അതുപോലെ പുതിയ ഗ്രഹനിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനും പറ്റിയ ഒരു കാലം തന്നെയായിരിക്കും ഈ വ്യാഴത്തിൻ്റെ മാറ്റം. അതുപോലെ എല്ലാ രീതിയിലുള്ള സാമ്പത്തിക രംഗങ്ങളും പുഷ്ടിപ്പെടുന്ന ഒരു കാലമായിരിക്കും. കലാകാരന്മാർക്കും അംഗീകാരവും ആനുകൂല്യങ്ങളും ലഭിക്കുന്ന കാലമായിരിക്കും. അങ്ങനെ ഈ വ്യാഴത്തിൻ്റെ മാറ്റം കൊണ്ട് ഈ 5 കൂറിൽപ്പെടുന്ന നക്ഷത്രക്കാർക്ക് വളരെയധികം അനുകൂലമായുള്ള ഫലങ്ങൾ കിട്ടും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. എന്നാൽ മറ്റ് കൂറുകാർക്ക് ചെറിയ ചെറിയ വിഷമങ്ങളും വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ കൂറുകാർക്ക് ഓരോരുത്തർക്കും ഈ പറഞ്ഞിട്ടുള്ള 12 രാശിക്കാർക്കും വരുന്ന അനുഭവങ്ങളും കാര്യങ്ങളും വിസ്തരിച്ച് വിവരിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ നമുക്ക് ഒക്ടോബർ 20-ാം തീയതി പോസ്റ്റ് ചെയ്യാം എന്നാണ് മനസ്സിൽ ധരിച്ചിരിക്കുന്നത്. കാര്യം നവംബർ 20-നാണ് വ്യാഴമാറ്റം. അപ്പോൾ 1 മാസം മുമ്പേ നമുക്ക് ആ വ്യാഴമാറ്റത്തിൻ്റെ വീഡിയോ നമുക്ക് പോസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതാകുമ്പോൾ എല്ലാവർക്കും അത് പ്രയോജനപ്രദമാകും എന്ന് ധരിക്കുന്നു.
ഇപ്പോൾ ഈ ഒരു അനുകൂല ഫലങ്ങൾ കിട്ടുന്നു എന്ന് പറയുന്ന ആ നക്ഷത്രക്കാരുടെ മാത്രമായിട്ടൊരു വീഡിയോ നമ്മൾ ഇട്ടേ ഉള്ളൂ. അത് എല്ലാവർക്കും പ്രയോജനപ്രദമായിരിക്കും എന്ന് വിശ്വസിച്ചുകൊണ്ട് നിർത്തട്ടെ. നമസ്കാരം.